നിസാം നിസ്സാരക്കാരനല്ലെന്ന് കുറ്റകൃത്യങ്ങളുടെ നീണ്ട പട്ടിക തെളിയിക്കുന്നു. കുമിഞ്ഞുകൂടുന്ന പണത്തിന് മുന്നിൽ നീതിയും നിയമവും നിയമവ്യവസ്ഥയും നീതിപാലകരുമെല്ലാം മുട്ടുകുത്തുന്നു. നിസാമും ചന്ദ്രബോസും കേരളം സൃഷ്ടിച്ച സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ രണ്ട് പ്രതീകങ്ങളാണ്. ഇരയും വേട്ടക്കാരനുമെന്ന ഈ അഴിയാക്കുരുക്ക് എന്നഴിയും ആരഴിക്കും? സ്ത്രീ ഡയമെൻഷനിലേക്ക് സ്വാഗതം. ചർച്ചയിൽ ഇന്ന് എനിക്കൊപ്പം ഡോക്ടർ ലത ദാസ്, NLP ട്രെയിനർ, ശ്രീമതി ശ്വേത, ക്രിമിനോളജിസ്റ്റ്, ശ്രീമതി കവിത, ക്രിമിനൽ അഭിഭാഷക, ശ്രീമതി ഷാരിജ, ഫോറൻസിക് വിദഗ്ധ. ഡോക്ടർ ഷാരിജ, നിയമം, തെളിവ്, ഇതെല്ലാം ഒരു നിരപരാധിക്ക് വേണ്ടി അങ്ങേയറ്റം നിൽക്കുമ്പോഴും ഒരു അപരാധിയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണ് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഇതിലെ ലൂപ്പ് ഹോൾസ് എപ്പോഴും പണമുള്ളവനും അധികാരമുള്ളവനും തുണയായി പോകുന്നത്? എവിടെയാണ് ടൈം ലാഗ് ഉണ്ടാവാതെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനും അതിനാവശ്യമായ മറ്റ് നടപടികൾ ചെയ്യുന്നതിനുണ്ടാകുന്ന താമസം തെളിവുകൾ നഷ്ടപ്പെടുന്നതിനിടയാക്കാറുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ ഡൈയിങ് ഡിക്ലറേഷൻ എടുക്കുക, ജീവിച്ചിരിക്കുന്നെങ്കിൽ ആവശ്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ നൽകാനും, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ തെളിവുകൾ, ട്രേസ് എവിഡൻസസ് എന്ന് പറയും, ഈ ചെറിയ ചെറിയ എവിഡൻസസുകൾ, സീനിലുണ്ടാകുന്ന ചെറിയ ചെറിയ എവിഡൻസസുകൾ കളക്ട് ചെയ്യുന്നതിനും ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനും. ഉടനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ വൈകുന്നേരമാണ് പോലീസിൻ്റെ പ്രൊസീജിയർ കഴിയുന്നെങ്കിൽ അപ്പോഴത്തന്നെ ചെയ്യണമെന്ന് അതിനർത്ഥമില്ല. അത് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടി, ഒരു പ്രൊസീജിയറാണ് പോസ്റ്റ്മോർട്ടം പരിശോധന. പോസ്റ്റ്മോർട്ടം പരിശോധന കൃത്യമായും ആവശ്യമായ സമയമെടുത്തും ആവശ്യമായ രീതിയിലും ചെയ്യുന്നതും തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് സഹായിക്കും. പക്ഷേ ഇതിലൊക്കെ ഉണ്ടാകുന്ന കാലതാമസം തെളിവുകൾ നഷ്ടപ്പെടുന്നതിനിടയാക്കുകയും ഈ ലിങ്ക്, നടന്ന സംഭവവും ഈ പ്രതികളും തമ്മിലുള്ള ലിങ്ക് നഷ്ടപ്പെടുന്നതിനും ഇടയാക്കാറുണ്ട്. ഈ കാലതാമസം വരുത്തുന്നതിൽ, ഈ ലിങ്ക് മിസ് ചെയ്യുന്നതിലാണ് പലപ്പോഴും മസിൽ പവറും മണി പവറും രണ്ടും ഒരാൾക്ക് തുണയാകുന്നത്. അതിന് നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയാൻ കഴിയുക ശ്വേത? നിയമമില്ലാത്തതുകൊണ്ടല്ല, പൊതുവേ പബ്ലിക്കിന് ലീഗൽ സിസ്റ്റം, ബീറ്റ് പോലീസ് അല്ലെങ്കിൽ കോടതിയോടുള്ള ഒരു വിശ്വാസം അത് കുറവാണ്. ബീറ്റ് ഫ്രം എ ലോങ് ടൈം, ആർക്കും ഇപ്പോൾ പോലീസിനോട് പോയി ഒന്ന് പരാതി പറയണമെങ്കിൽ ഒരാൾ ഒരു 10-12 പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ഒരു പോലീസ് പബ്ലിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് സിസ്റ്റം പബ്ലിക് റിലേഷൻഷിപ്പ് കുറവായതുകൊണ്ടാണ് ഇങ്ങനൊരു ബിലീഫ് സിസ്റ്റം നടക്കുന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആനുകൂല്യം എത്ര അപരാധികൾക്ക് തുണയാകുന്നുണ്ട്? ഇപ്പോൾ ഈ കേസ് സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നിഷാമിൻ്റെ കേസിൽ, ബിക്കോസ് അയാൾ കുറേ മേഡർ, മോർ ദാൻ 15 ക്രിമിനൽ കേസസിൽ പ്രതിയാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഒരു ഉള്ളിലൊരു പവറുണ്ട്, മൈൻഡ് പവറുണ്ട്. എന്നുവെച്ചാൽ ഇത് ഞാൻ പൈസയിൽ കൂടെ ഞാനിത് സെറ്റിൽ ചെയ്യും. ബിക്കോസ് പോലീസ് ആയാലും ശരി, അത് കോമൺ ലേമാൻ ആയാലും ശരി, എല്ലാവർക്കും പൈസ മതി. ഈ കേസിലാണെങ്കിൽ നിഷാം ഓപ്പണായിട്ടാണ് പറയുന്നത്, ഫ്ലോണ്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, ഞാൻ ഇത്ര 1 lakh കൊടുത്താൽ ഞാൻ സെറ്റിൽ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ആ ഷൂ വെച്ച് ചവിട്ടിയെങ്കിൽ ആ ഷൂവിന് 5 lakh വില. മീൻസ് നിഷാമിൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ഹി ഹാസ് നോ വാല്യൂ ഫോർ ദി ലീഗൽ സിസ്റ്റം, ഹി ഹാസ് നോ വാല്യൂ ഫോർ ദി പോലീസ് സിസ്റ്റം, ഹി ഈസ് നോട്ട് ബോദർഡ് അബൌട്ട് ദി പബ്ലിക്. മോറോവർ, ഈ ഡയിങ് ഡിക്ലറേഷൻ എടുക്കണം, ചന്ദ്രബോസ് ആണെങ്കിൽ 4 days കോൺഷ്യസ് ആയിരുന്നു, ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് അയാളുടെ മൊഴി എടുക്കുക പോലും ചെയ്തിട്ടില്ല. സോ ഇത് ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസ് സിസ്റ്റം ഉണ്ടെങ്കിലും ഓൺലി ഡിലേ ഇസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദി മണി ആൻഡ് മസിൽ പവർ. നിഷാം ഇപ്പോൾ അകത്ത് എടുക്കുന്നത് അതിനൊരു ഡിറ്റൻഷൻ ഓർഡർ ചെയ്യണം എന്ന ഒരു പേടി, അറ്റ്ലീസ്റ്റ് ഒരു പേടി ഉണ്ടാക്കണം. ഹീ ഈസ് എ മാൻ ഹു കെ നോട്ട് ബി റിഫോംഡ് ബിക്കോസ് അയാൾ ബോദേർഡ് അല്ല, ഹി ഈസ് നോട്ട് ബോദേർഡ് അബൌട്ട് ഹിസ് കിഡ്സ് ഓൾസോ. അതെ, റിഫർമേഷൻ ഇല്ലാത്ത ഒരാളാണ്. സോ ഇൻ ദ ഈ കേസിൽ, ചന്ദ്രബോസിൻ്റെ കേസിൽ, ഹി നീഡ്സ് ശരിക്കും ഗ്രേവസ്റ്റ് പണിഷ്മെൻ്റ് തന്നെ കിട്ടണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡെത്ത് പെനാൽറ്റി. ഇങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് കിട്ടണം നമ്മളിങ്ങനെ പറയുമ്പോഴും ആ സംഭവം നമ്മളൊക്കെ വിഷമിപ്പിച്ചെങ്കിലും ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഡയറ്റ് ഡിക്ലറേഷൻ എടുക്കാൻ കഴിയാതെ പോയത്? സ്പോട്ടിൽ തെളിവെടുപ്പൊക്കെ എത്രത്തോളം കൃത്യമായി നടന്നു കാണുന്നത് ഈ വായിക്കുന്ന ആൾ, നമുക്കൊക്കെ ഒരു സംശയം വേണം, ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ തോന്നുള്ളൂ, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല നടക്കുമെന്ന്. നടക്കുന്നത് പോലീസുകാരൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് തോന്നുന്നില്ല. ഈ ഇപ്പോഴുണ്ടായ ഡയറ്റ് ഡിക്ലറേഷൻ എടുക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ വിവാദങ്ങൾ മാറ്റിവെച്ചാൽ ഇത് മാറ്റി ഈ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കകത്ത് നിന്ന് തന്നെ നിസാമിന് കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ തെളിവുകൾ കണ്ടെത്താനും ശേഖരിക്കാനും നമുക്ക് കഴിയും? സയൻറ്റിഫിക് എവിഡൻസസ് കളക്ട് ചെയ്യാൻ പറ്റും. സീനിൽ നിന്ന് ഈ പറയുന്ന ബൂട്ട് വെച്ച് ചവിട്ടി എന്ന് പറയുന്നെങ്കിൽ ബൂട്ടിനകത്ത്, ബൂട്ടിൽ പറ്റിയിട്ടുള്ള ട്രേസ് എവിഡൻസസ് പറ്റിയിട്ടുണ്ടാവും. അത്തരം ട്രേസ് എവിഡൻസസ് കളക്ട് ചെയ്താൽ ബൂട്ട് എക്സാമിനേഷൻ ചെയ്യാം. പിന്നെ ഏതോ വടി വെച്ചടിച്ചു എന്നൊക്കെ പത്രങ്ങളിൽ വരുന്നതാണ്. അത് അങ്ങനെയാണെങ്കിൽ ആ വടി
അത് വെച്ച് ആ വടിയിൽ അതിനാവശ്യമായ തെളിവുകളുണ്ടാവും. അതൊക്കെ വിദഗ്ധമായ ശാസ്ത്രീയ പരിശോധനയിലെടുത്താൽ തെളിവായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഹിസ്റ്ററിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മുറിവുകളാണോ ശരീരത്തിലുണ്ടായത്, ഈ മുറിവുകളാണോ മരണ കാരണമായത് എന്നുള്ള രീതിയിൽ എവിഡൻസസ് കളക്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മരണ കാരണമാകാവുന്ന ഇഞ്ചുറീസ് എന്തൊക്കെ, അത് ഏതൊക്കെ രീതിയിലുണ്ടാകാം, ഈ മരണം നടക്കുന്നതിന് അതെങ്ങനെ സാഹചര്യമൊരുക്കി എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡോക്ടർക്ക് പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിവ് നൽകുമ്പോൾ അവർക്ക് അതനുസരിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി എടുക്കാൻ പറ്റും. പോലീസാണ് അന്വേഷണത്തിൻ്റെ കാതലായ ഇത്. ചികിത്സിച്ച ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടർമാരും നൽകുന്ന തെളിവുകൾ എത്രത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇത് കണ്ടെത്തണം എന്ന് വിചാരിച്ച് കണ്ടെത്തിയാലേ കിട്ടുകയുമുള്ളൂ, അങ്ങനെയും ഉണ്ട്. കണ്ടെത്താൻ തീരുമാനിച്ച് ഉറപ്പിച്ച് പരിശോധിച്ചാൽ കിട്ടുന്ന സാധനമാണിത്. അതിനുള്ളിൽ വരേണ്ട ഒരു നീതിബോധവും ഒരു 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 ന്യായബോധവും വേണം. തന്നെ ഡോക്ടർ പറയുന്ന ട്രേസ് എവിഡൻസ് കണ്ടെത്താനേക്കാൾ എളുപ്പമാണ് കണ്ടെത്താതിരിക്കാൻ. എൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ള നിലയിൽ എനിക്ക് പറയാം, കേരള മെഡിക്കൽ കോളേജുകളിലെ ഫോറൻസിക് മെഡിസിനിൽ യാതൊരു വിധ ഇൻഫ്ലുവൻസസും നടക്കുന്നില്ല. കാണുന്ന കാര്യങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ പോലീസ് അത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളത് പല കേസുകളും വെച്ചിട്ട് നമുക്കറിയാം. അവർ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുന്ന കേസിൽ അവർ ആ തെളിവുകൾ ഉപയോഗിക്കുക, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത കേസുകൾ മൂടപ്പെടാറുമുണ്ട്. അത് നമ്മളിങ്ങനെ ഇൻഫോം ചെയ്തു, പക്ഷേ എന്ത് ചെയ്യാം, പോലീസ് ഫർദർ ഇൻവെസ്റ്റിഗേഷനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യവും നമുക്കുണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളും. ഡോക്ടർ ലേത, ഇപ്പം നേരത്തെ കവിത പറഞ്ഞൊരു വാചകമുണ്ട്, അയാൾ മാറില്ല, അത് സത്യമാണല്ലോ? അത് സത്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിന് ശരിയായിട്ടുള്ള ആളുകളുടെ അടുത്ത് വരുമ്പോൾ അയാളെ മാറ്റാൻ പറ്റും. അല്ല, മാറ്റണം, അയാൾക്ക് തോന്നണം മാറണമെന്ന് തോന്നണം, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് തോന്നണം, അല്ലെങ്കിൽ അങ്ങനെ അയാളുമായിട്ട് അടുപ്പമുള്ള ആർക്ക്. പക്ഷെ മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യമല്ല, മാറ്റാൻ പറ്റും. ഇപ്പം നിസാമിന് ഹുങ്ക് അല്ലാണ്ട് വേറെ തകരാറൊന്നുമില്ല. അതെ, നിസാമിന് ഹുങ്ക് തന്നെയാണ്. അയാൾക്ക് സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവർക്ക് ഇവിടെ എന്തും നടക്കുമെന്നുള്ള ഒരു സ്ഥിതിയാണിപ്പോൾ. അത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് അങ്ങനെ ആക്കിയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അറിയാവുന്ന തന്നെ നേരിട്ടുള്ള കേസസ് ഒരുപാടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു 14 വയസ്സുകാരൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അവർ ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരാണ്, NRIs ആണ്. അപ്പോൾ ഈ 14 വയസ്സുള്ള പയ്യൻ ഒരു മോട്ടോർ ബൈക്കിൽ 3-4 കുട്ടികളെയും കയറ്റി അവൻ ഈ കവടിയാറിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ പോലീസുകാർ പിടിച്ചപ്പോഴത്തേക്ക് എത്ര രൂപ വേണമെന്ന് ഇവൻ തന്നെ ചോദിച്ചു, കൊടുത്തു, വിട്ടു. അപ്പോൾ അവൻ എന്താണ് മനസ്സിലാക്കുന്നത്, 14 വയസ്സുള്ള പയ്യൻ എന്താണ് മനസ്സിലാക്കുന്നത്, ഇവിടെ എന്തും നടക്കും, പിന്നെ അവന് മുമ്പോട്ടുള്ള ഭാവിയിൽ അവൻ ആരെയെങ്കിലും ഭയം കാണുമോ? അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിയമവ്യവസ്ഥയിൽ ആൾക്കാർക്ക് വിശ്വാസമില്ലാതായി. പണം ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നുള്ളത്. ഒരു ക്രിമിനോളജി പഠിക്കുന്ന ഒരാൾ നൽകിയ ശ്വേതയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എല്ലാവരും പറയുന്നത് ക്രൈം നടക്കുന്നുണ്ട്, അത് ആൾക്കാരെ തെറ്റാണ്, അത് എന്തുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള റിസർച്ച് എവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒരു റിസർച്ച് നടത്തുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ രാദർ ദൻ ജസ്റ്റ് ടെല്ലിങ് ഓക്കെ ക്രൈം നടക്കുന്നുണ്ട്, ക്രൈം റേറ്റ്സ് കൂടുന്നുണ്ട്. ഇപ്പോൾ ക്രൈം റേറ്റ് തന്നെ പറയുകയാണെങ്കിൽ 2013 നോക്കുകയാണെങ്കിൽ കേരള സ്റ്റാൻഡ്സ് ദ ഹയസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ. അത് എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും വിധത്തിലൊരു റിസർച്ച്? നമ്മൾ ആശ്വസിക്കാൻ കണ്ടെത്തുന്ന ഒരു ന്യായമുണ്ട്, കേരളം കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡും ഡെവലപ്ഡ് ആയ സ്ഥലമായതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അത്ര മോശക്കാരല്ല എന്നുമാണ് അതിന് മറുവശം കണ്ടെത്തുക, നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഒരു ന്യായീകരണം. ആക്ച്വലി മനുഷ്യർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ, ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തതിൻ്റെ കുഴപ്പം, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വ്യവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടാണ്. അവിടെ നമ്മൾ IQ മാത്രമേ എംഫസിസ് കൊടുക്കുന്നുള്ളൂ, ഇമോഷണൽ ഇൻ്റലിജൻസ് എംഫസിസ് കൊടുക്കുന്നുള്ളൂ. ഒരു കുട്ടിക്ക് അവൻ്റെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലാതെ പണമുള്ളവരുടെ ഇതുപോലെ നിഷാമിനെ എങ്ങനെ വളർത്തി എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അവൻ്റെ അച്ഛനും അമ്മയും അവനിൽ എന്ത് വിശ്വാസങ്ങളാണ് വളർത്തിയെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെ അവനെ കണ്ടീഷൻ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്രൈം നടക്കണമെങ്കിൽ രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന്, ഞങ്ങളുടെ ജനറ്റിക് രീതി എന്ന് നോക്കുകയാണെങ്കിലും സ്റ്റഡീസ് നടത്തുന്നുണ്ട്, പുറത്ത് MAOA gene എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്, അത് ക്രൈം ജീൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് മോനോ അമൈൻ ഓക്സിഡൈസ് എ ജീൻ എന്ന് പറയുന്നത്, അത് അഗ്രഷൻ കൂടുന്നതാണ്, അഗ്രസീവ് ജീനാണ്. അത് നിഷാം കേസിൽ പറയുവാണെങ്കിൽ ആൽക്കോഹോൾ അബ്യൂസ് കൂടുതലുണ്ട് ആൾക്ക്. അങ്ങനെ ഒരു ആൽക്കോഹോൾ ഇഫക്റ്റ് ഈ പർട്ടിക്കുലർ ജീനിൽ വരുമ്പം അഗ്രഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്റ്റഡിയും
പ്ലസ് എൻവയറൺമെന്റൽ ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ള സ്റ്റഡി നടത്തുവാണെങ്കിൽ ദേർ ആർ ലോട്ട് ഓഫ് ചാൻസസ് ഹൗ വി ക്യാൻ റെഡ്യൂസ് ക്രൈം. നിഷാമിന്റെ കേസിൽ റിഫർമേറ്റീവ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അയാളുടെ വീട്ടിൽ തന്നെ പ്രശ്നമാണ്. വൈഫായിട്ട് ഡി വി ഫയൽ ചെയ്തു, എന്നിട്ട് ഈ നൗ ഷീസ് ഫോഴ്സ്ഫുള്ളി ലീഡിങ് എ ലൈഫ് വിത്ത് ഹിം. എന്നിട്ട് ഈ ചന്ദ്രബോസിനെ ഹമ്മറിലെടുത്തിട്ട് പോയപ്പോഴും വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഫയർആർംസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഷീ വാസ് ഫോഴ്സ് ടു ബട്ട് ഷി ഡിഡ്ന്റ് ബ്രിങ് ഇറ്റ്, എന്നാലും കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ വൈഫ് ഒരിക്കലും റിഫോം ചെയ്യാൻ നോക്കത്തില്ല, ഇയാൾ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. ആൻഡ് മോറോവർ ഹി അപ്ലോഡഡ് ന്യൂഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹിസ് സ്കിൻ അല്ലേ ഫേസ്ബുക്കിൽ. അപ്പോൾ ആ ഫാമിലി അവിടെ തകരുകയാണ്. നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ദേഹം മുഴുവൻ ചതവുകളോടെ മരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ തല്ലിക്കൊന്നെന്ന് പറയുന്ന കണക്ക് തന്നെയുള്ള കേസുകൾ വരുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ആ കല്ലെറിഞ്ഞ് കൊല്ലുന്ന പിന്നെ പ്രതിയാണ്. പബ്ലിക്കും ലീഗൽ സിസ്റ്റമും ചേരുമ്പോഴാണ് അവിടെ ഒരു കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും നടക്കും, ക്രൈം റേറ്റിൽ റിഡക്ഷനും ഉണ്ടാവാൻ പറ്റും. നിസാം കേസിൽ മാതൃകാപരമായിട്ടൊരു ശിക്ഷയുണ്ടായി, അത് മറ്റുള്ള മൊത്തം ആളുകൾക്കും കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു മൊറൈൽ ബൂസ്റ്റ്, അത് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? നിസാമിന്റെ കേസ് ആയതുകൊണ്ട് കൂടുതൽ മാധ്യമശ്രദ്ധ കിട്ടുന്നു എന്നേ ഉള്ളൂ. ഇതല്ലാതെ എത്രയോ കേസുകൾ ഇതിലും ക്രൂരമായി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും മരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടിച്ചു കൊല്ലുന്നു എന്ന് പറയുന്ന കണക്ക് കൃത്യമായി ഒരുപാട് കേസുകൾ തന്നെ വെറുതെ അടിക്കുക, സ്ത്രീകളെ മദ്യപിച്ചിട്ട് വന്ന് സ്ത്രീകളെ ഡെയിലി അടിക്കുക. നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാകുന്ന തരത്തിൽ ദേഹം മുഴുവൻ ചതവുകളോടെ മരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ തല്ലിക്കൊന്നെന്ന് പറയുന്ന കണക്ക് തന്നെയുള്ള കേസുകൾ വരുന്നുണ്ട്. അതിനൊന്നും ഒരു മാധ്യമശ്രദ്ധയും കിട്ടുന്നില്ല. അങ്ങനത്തെ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഒരു മാധ്യമശ്രദ്ധയും കിട്ടാതെ ഒരു ഡിസ്കഷനും കിട്ടാതെ എത്രയോ കാലം, 10 വർഷം കഴിഞ്ഞാണ് നമ്മൾ കോർട്ടിലൊരു എവിഡൻസ് കൊടുക്കാൻ പോലും പോകുന്നത്. അപ്പം അത്രയും നാൾ കഴിഞ്ഞൊരു പണിഷ്മെൻ്റ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടുന്നെങ്കിൽ മാത്രമേ ആ പണിഷ്മെൻറ്റിനൊരു ചേഞ്ച് മാനസികമായ ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു ഇഫക്റ്റ് ഉള്ളു. മാം പറയുന്നത് സോഷ്യൽ ആസ്പെക്റ്റിൽ കൊള്ളാം, പക്ഷേ ലീഗൽ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്താലേ നിഷാമിനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് സോഷ്യൽ ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ കല്ലെറിഞ്ഞ് കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ആ കല്ലെറിഞ്ഞ് കൊല്ലുന്നതാണ് പിന്നെ പ്രതിയാണ്, മനസ്സിലായില്ലേ? അത് സോഷ്യൽ ആസ്പെക്റ്റിൽ ഓക്കെ, ഫൈൻ, നല്ല കാര്യമാണ്. ലീഗൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ, ലീഗൽ ആസ്പെക്ടിലേക്ക് വന്ന കവിത, നമുക്ക് ഈ ഡിലേഡ് ജസ്റ്റിസ്, ഡിനൈഡ് ജസ്റ്റിസ് നമ്മൾ 44-ൽ പറയുകയും ചെയ്യും. എന്നിട്ടും കേസുകൾ കുമിഞ്ഞു കൂടുന്ന കേസിനനുസരിച്ച് കോടതികളില്ലാത്തത് കൊണ്ടാണോ, അതോ നമ്മൾ ഈ പെർഫെക്ഷന് വേണ്ടി നിന്നിട്ട് പ്രൊവിഷൻസ് കൂടുതൽ ഉണ്ടാക്കി വെച്ചതിൻ്റെ തകരാറാണോ? എവിടെയാണ് ഒരു സഹായമായി ഒരു തുടയെ നിൽക്കേണ്ട നിയമം, കോടതികളുമെല്ലാം ഇത്തരം ഈ പ്രൊസീജിയറലായിട്ടുള്ള തകരാറുകളുടെ ഇടയിൽ എപ്പോഴാണ് ഒരു ആ ഒരു റോള് നിർവഹിക്കാൻ പറ്റാതെ പോകുന്നത്? ഞാൻ പറയാം, ഇപ്പോൾ ഒരു മോറൽ പോളിസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആണും പെണ്ണും എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ റിയാക്ട് ചെയ്യാൻ ഒട്ടനേ റെഡിയാണ്. ആ രണ്ട് ഗേളിനെയും ബോയിനെയും മാക്സിമം രീതിയിൽ അവരെ, ശരിയാ, അത് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഒരു ക്രൈം നടക്കുമ്പോൾ അത് സംഭവം അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഈ മോറൽ പോളിസിങ് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്യുന്നില്ല. കൃത്യമല്ലേ പറഞ്ഞത്? ഒരു വാലിഡ് പോയിന്റ് ആണ്. അത് ചെയ്യുന്നില്ല. നീ എന്തിനാ വിളിയും കൊണ്ട് വന്നേ ചോദിക്കുന്നു, ഉശിരി എന്തിനാ അനാവശ്യമായിട്ട് തല്ലാന്ന് പറഞ്ഞു തല്ലുന്നെന്ന് ആരും ചോദിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ ഫ്രൈറ്റൻഡ് എന്നെയും തല്ലുമോ, പിന്നെ ഞാനും അതിൽ ഇതാവുമോ, അങ്ങനെ ഒരു ഒരു പേടി. അത് ആ പേടി ഒരു പെണ്ണിനെയും പയ്യനെയും പറയുമ്പോൾ ഇല്ലാത്ത പേടി ഈ ഇതിലും വരരുത്. വരാതെ ഇരുന്നാൽ രക്ഷപ്പെടും. ഞങ്ങൾ വെറും ലീഗൽ സിസ്റ്റം അങ്ങനെ ലീഗൽ സിസ്റ്റം ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. വി ഷുഡ് ഓൾസോ ട്രൈ ടു സപ്പോർട്ട് ലീഗൽ സിസ്റ്റം. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലീഗൽ സിസ്റ്റം മാത്രമല്ല ഒരേ രീതി വർക്ക് ചെയ്യുന്നത്. പബ്ലിക്കും ലീഗൽ സിസ്റ്റമും ചേരുമ്പോഴാണ് അവിടെ ഒരു കറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും നടക്കും, ക്രൈം റേറ്റിൽ റിഡക്ഷനും ഉണ്ടാവാൻ പറ്റും. ഇപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇടപെടും, വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി നിന്ന് രസിക്കും. ആൾക്കാർ തല്ലുകൂടുന്നതാണെങ്കിൽ എങ്ങനെ ഇത് നോക്കി നിന്ന് രസിക്കും? ആൾക്കാരുടെ മനസ്സ്, എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മനസ്സ് കുറേ കൂടെ അങ്ങ് ഹാർഡനായിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരു സെൻറ്റിമെൻറ്റ്, ഒരു ഇമോഷൻ ചിലപ്പോൾ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഭയം. ഇന്ന് നമ്മളെ റൂൾ ചെയ്യുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു വികാരമാണ് ഭയം. എല്ലാത്തിനെയും നമ്മൾ ഭയപ്പെടുന്നു, നമ്മുടെ തന്നെ രക്ഷ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോയാൽ നമ്മുടെ രക്ഷ പോകുമെന്നുള്ള ആ ഒരു ഭയം, ആ ഭയം മനസ്സിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരെ പോലെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അത് കൂടുതൽ കൂടുതൽ ക്രിമിനൽസിനെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. പബ്ലിക് ഇടപെടാത്ത ഒരു കേസും നേരായ രീതിയിൽ അന്വേഷണം നടക്കാറില്ല, ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലേന്ന്.
എത്രയോ കേസുകളിൽ ഒരു പബ്ലിക്കിൻ്റെ ഒരു ശ്രദ്ധ വരാതെ തന്നെ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, മാതൃകാപരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണി പവർ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ നടക്കാതെ ഇരിക്കുന്ന എന്നുള്ളത് രീതിയിൽ വരേണ്ടി വരും. അല്ലാതെ പബ്ലിക് ഇടപെടുന്ന കേസുകൾ മാത്രമാണ് പ്രോപ്പറായ രീതിയിൽ അന്വേഷണം നടക്കുന്നതെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ അല്ലാത്ത എത്രയോ കേസുകൾ ഇതുപോലെ ക്രൂരമായി തന്നെ കൊല ചെയ്യപ്പെട്ട കേസുകളൊക്കെ അപ്പോൾ തന്നെ പോലീസ് ആവശ്യമായ രീതിയിൽ അന്വേഷിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ നിസാമിൻ്റെ ഒരു പശ്ചാത്തലം ഹൈലി നമ്മളൊരു ഭയങ്കര സിനിമാറ്റിക്കാണ്. നിസാമിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ കാശ്, 500,000 ഷൂസ് ഹമ്മറിൽ വരുന്നു, അത് കഴിഞ്ഞാൽ BMW പോകുന്നു, അത് കഴിഞ്ഞാൽ ഫെറാറി പോകുന്നു. മൊത്തത്തിൽ ഒരു അല്ല ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഇട്ടാൽ ഒരു നല്ല വില്ലനെ അവതരിപ്പിക്കാൻ പറ്റിയ ഹൈലി സിനിമാറ്റിക്കായ ഒരു സാധനം. ഗേറ്റ് തുറക്കാൻ താമസിച്ചതിന് ഒരാളെ കൊല്ലുക, ഭാവനകൾ അങ്ങ് ഇത്ര തലത്തിൽ പോയാൽ നമുക്കൊരു ന്യായം കിട്ടുന്നില്ല. ഈ പബ്ലിക് ഗ്ലെയറിൽ വരാത്ത ഈ ക്രൂര സംഭവങ്ങളും കഷ്ട സംഭവങ്ങളും ഉണ്ട്. അല്ല, ഇതിപ്പം ഞാൻ പറയുന്നത് ഇതൊരു നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികളെ നമ്മൾ വാല്യൂസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കുറച്ചുകൂടെ നമ്മൾ മനുഷ്യരെന്താണെന്നും നമ്മൾ എന്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒന്നും ഇപ്പോൾ ആർക്കും അറിഞ്ഞൂടെ. എല്ലാവരും എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് അങ്ങ് ഓട്ടത്തിലാണ്. അതിനകത്ത് ആരെ ഉപദ്രവിക്കുന്നു, ആരെ ചെയ്യുന്നു, സ്വന്തം കുടുംബത്തിലുള്ളവരെ, സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ടവരെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഇവരിതെല്ലാം നേടുന്നത്. സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ എല്ലാം ഉപദ്രവിച്ചിട്ടാണ് നേടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. അപ്പോൾ അവരെ പോലും വീട്ടിലുള്ളവർ പോലും ഒന്നും പറയത്തില്ല പേടിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളത് കാരണം ഇവരെ ഒന്നും പറയാൻ ആൾക്കാർക്ക് ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് ഇനി കുട്ടികളെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് കുട്ടികളിൽ, ഇനിയുള്ള കുട്ടികളിലെങ്കിലും നമ്മൾ കുറച്ചുകൂടെ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം. അവർക്ക് അവരുടെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കണം, എന്ത് എപ്പോഴാണ് അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നത്, അല്ലെ അവരുടെ മനസ്സ് അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മളവരെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇനി ഹോപ്പുള്ളൂ. കുറച്ച് നാൾ കിടന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇറങ്ങും, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തന്നെ അവർക്ക് VIP ട്രീറ്റ്മെൻറ്റ്സും AC ഏറ്റവും ഹൈ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുമാണ്. അവർ ജയിലിൽ കിടക്കുന്ന പോലെ അല്ല കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ പീനൽ സിസ്റ്റമിനോ വീട്ടിൽ ഞങ്ങളുടെ ലീഗൽ സിസ്റ്റമിനോ ആർക്കും ഒരു പേടിയില്ല, എന്തും ആവാ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് ഇപ്പം ഞങ്ങളുടെ പബ്ലിക് വന്നത്. ഇപ്പം നമ്മൾ ഈ മണി പവറും മസിൽ പവറും ജയിക്കുമെന്ന് പറയുമ്പോഴും കോടതികളുടെ ലാഗ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും സുബ്രത റോയ് ജയിലിലാണ്, കനിമൊഴിയും രാജയും ജയിലിൽ കിടന്നു, ജയലളിത ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കൊരു ആശ്വാസം. ഇതിലിപ്പോൾ ഈ രണ്ട് പവറുള്ള കൂട്ടരാണ് ഈ പറഞ്ഞത് മുഴുവൻ. ചെറിയ തരത്തിൽ ആശ്വാസമുണ്ട്, പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വിശ്വാസമാണ്, ഇതുവരെ കുറച്ച് നാൾ കിടന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇറങ്ങും, അല്ലെങ്കിൽ കിടക്കുമ്പോൾ തന്നെ അവർക്ക് VIP ട്രീറ്റ്മെൻറ്റ്സും AC ഏറ്റവും ഹൈ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുമാണ്. അവർ ജയിലിൽ കിടക്കുന്ന പോലെ അല്ല കിടക്കുന്നത്. ഇപ്പോൾ ഒരു പീനൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഇപ്പം സപ്പോസ് നിഷാം കേസിൽ നിഷാം അകത്തായാൽ ഇനി ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ അകത്തിട്ടിട്ട് I may not be able to have my freedom. ആ രീതിയിലൊരു ചേഞ്ച് വരുത്തണം. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ പീനൽ സിസ്റ്റമിനോ വീട്ടിൽ ഞങ്ങളുടെ ലീഗൽ സിസ്റ്റമിനോ ആർക്കും ഒരു പേടിയില്ല, എന്തും ആവാ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് ഇപ്പം ഞങ്ങളുടെ പബ്ലിക് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒരു നിമിഷം ആലോചിച്ചാൽ നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെയൊക്കെ ശാശ്വതമാണോ? ഇതെന്തുകൊണ്ട് ചെയ്യുന്നു? ഇപ്പോൾ എന്തിന് നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ സ്ഥിരമായിട്ട് അങ്ങ് താമസിക്കാൻ പോകുന്നവരെന്നുള്ള മട്ടിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്, ഓരോ പ്രവൃത്തി. ഓരോരുത്തരും ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും വെട്ടിപ്പിടിക്കുന്നതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണ്? അതുകൊണ്ട് മക്കൾ അവരെ സ്നേഹിക്കുന്നില്ല, കുടുംബം അവരെ സ്നേഹിക്കുന്നില്ല. പക്ഷേ അവർ വിചാരിക്കുന്നത് ഇതെല്ലാം നേടുമ്പോൾ ഇവരെല്ലാം കൂടെ നിൽക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ മിഥ്യാധാരണയാണ്. അപ്പോൾ ഈ ധാരണകളൊക്കെ മാറണം മനുഷ്യർക്ക്. അതിനകത്ത് ഒരുപാട് അവരെ അറിവ് വേണം. നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ പോരാ എന്നതാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം. എൻ്റെ അച്ഛനമ്മ ചെയ്യുന്ന രീതിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വാട്ട് വി ഫോളോ. ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഇത് വരുമ്പോൾ തന്നെ അച്ഛൻ എപ്പോഴും അമ്മേനെ അടിക്കുന്നു. ദാറ്റ് മീൻസ് ഐ ഹാവ് ദ റൈറ്റ് ടു ഹിറ്റ് മൈ വൈഫ്. അതാണ് കൊച്ചിൻ്റെ മൈൻഡിൽ പോകുന്നത്. സ്കൂൾ ലെവൽ പോലും ലീഗൽ സിസ്റ്റമിനെ പഠിപ്പിക്കില്ല. പിള്ളേരിപ്പോൾ എന്ത് സിനിമ കണ്ടും ടിവി കണ്ടിട്ടാണ് പിള്ളേർ പഠിക്കുന്നത്. ഇനിയുള്ളൊരു സമൂഹത്തിൽ അറ്റ്ലീസ്റ്റ് സ്ത്രീകളെങ്കിലും സ്ത്രീകളെ കൂടുതൽ എംപവർ ചെയ്യണം, കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനും കുട്ടികളെ കൂടുതൽ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനും അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കൊടുക്കാനും അവർക്ക് ഹ്യൂമൻ വാല്യൂസ് കൊടുക്കാനും അവരമ്മയ്ക്ക് കുറേയും കൂടെ
സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാർ തന്നെയാണ് കുട്ടികൾക്ക് 35,000 രൂപയുടെ മൊബൈൽ മേടിച്ച് കൊടുക്കുന്നതും. അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ഇവർ എന്ത് നിർബന്ധം പിടിച്ചാലും സാധിക്കുമെന്നുള്ള ഒരു ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പോക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ക്രൈം ഇത്രയധികം വർദ്ധിപ്പിക്കാനിടയാക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ബേസ് കാരണങ്ങളും നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാതെ നമ്മൾ ഇത്ര ചർച്ച നടത്തിയാലും ഒരു പ്രയോജനമില്ല. നിസാമിനെ പോലുള്ളവരുടെ നിഷ്ഠുരത ഇനി ഒരു കുടുംബത്തെയും കരയില്ലാ കാര്യത്തിലേക്ക് തള്ളിവിടരുത്. ആശ്വാസധനം പ്രഖ്യാപിക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നതും കുറേ കരയുന്നതും ഒന്നുമല്ല ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിസാമുമാർ ഇനി ജനിക്കാതിരിക്കുക. ശ്രീ ഡയമെൻഷനിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.